ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത് നമ്മൾ നല്ലൊരു അടിപൊളി പുഡിംഗ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. സ്ട്രോബെറി സാഗോ ഡെസേർട്ടാണ്. അപ്പോൾ അത് ഉണ്ടാക്കാൻ നമ്മൾ ഇന്ന് ഒരു സ്പെഷ്യൽ ഗസ്റ്റും കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഹസ്ബൻഡിൻ്റെ സിസ്റ്ററിൻ്റെ മോളാണ്. അപ്പോൾ നമുക്ക് പുഡിംഗ് എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം. അപ്പോൾ ഇതാ നമ്മൾ പുഡിങ്ങിന് വേണ്ടിയിട്ട് സെഗോ സീഡ്സ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഇത് വൈറ്റ് കളറായിരുന്നു, കുറച്ച് ഫുഡ് കളറിങ് ഞങ്ങൾ ഇട്ടു. പിന്നെ ഞാനിത് അവിടെ ഒരു കപ്പ് സ്ട്രോബെറി ജ്യൂസാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 8 to 10 സ്ട്രോബെറീസ് ഒരു കാൽ കപ്പ് വെള്ളം ചേർത്തിട്ടൊന്ന് അടിച്ചെടുത്തതാണ്. അത് നമുക്കൊരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതാ ഞാനിവിടെ 1/2 കപ്പ് ഷുഗറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഷുഗർ ഒന്ന് മെൽറ്റ് ചെയ്യണ വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഷുഗറെല്ലാം നന്നായി മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കോൺഫ്ലോർ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് ലംസൊന്നുമില്ലാതെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അത് കട്ടകളൊന്നും ഇല്ലാതെ തന്നെ ഉടച്ചെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മളിത് കുക്ക് ചെയ്തെടുക്കുമ്പോൾ അത് ശരിക്കും മിക്സ് ആവാതെ കട്ടകളായിട്ട് അവിടെ ഇങ്ങനെ കിടക്കും. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുക. അത് നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് അടുപ്പിൽ വെച്ച് ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സ്ട്രോബെറി സിറപ്പാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇടയ്ക്കിടയ്ക്ക്, അല്ലെങ്കിൽ അത് അടിയിൽ പിടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്തെടുത്താണിത്. അപ്പോൾ നമ്മൾ സ്ട്രോബെറി സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ പോയാൽ ഇത് ഒന്നും കൂടി തിക്കായിട്ട് വരും. അപ്പോൾ ഈ ഒരു പരുവം ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം. നമുക്കിത് തണുക്കാൻ വേണ്ടി അപ്പുറത്തേക്കൊന്ന് മാറ്റി വെക്കാം. പിന്നെ ഞാനിത് അവിടെ പുഡിങ്ങിന് വേണ്ടി ഒരു 1 ലിറ്റർ മിൽക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മിൽക്ക് പൗഡർ ആണ് ഇടുന്നത്. അത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് മാറ്റി വെക്കാം. പിന്നെ പുഡിങ്ങിന് വേണ്ടി ഞാനിവിടെ ചൈന ഗ്രാസ് ആണ് എടുക്കുന്നത്. ഇതൊരു 10 ഗ്രാംസോളം വരും. ഇത് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് വെള്ളം ചൈന ഗ്രാസിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് കുതിർത്തിയെടുത്ത ശേഷം 10 മിനിറ്റ് ഒന്ന് കുതിരാൻ വെച്ച ശേഷം പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ മെൽറ്റ് ചെയ്തെടുക്കാം. ഞാനിതിപ്പോൾ ഡയറക്റ്റാണ് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് മെൽറ്റ് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് വെള്ളം കുറവാണെന്ന് തോന്നി. അപ്പോൾ ഞാൻ വീണ്ടും ഒരു 1/2 കപ്പ് ഇതിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായി ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ചൈന ഗ്രാസ് നന്നായി തന്നെ മെൽറ്റ് ചെയ്ത് കിട്ടും കേട്ടോ. ഒരു 10 മിനിറ്റ്സ് ഒക്കെ എടുക്കുള്ളൂ, ചൈന ഗ്രാസ് നന്നായി തന്നെ മെൽറ്റ് ചെയ്തെടുക്കും. ഇപ്പോൾ ഇതായി ഒരു പരുവം ആണ് നമുക്കിപ്പോൾ ചൈന ഗ്രാസ് വേണ്ടത്. ഇത് ഒന്നും കൂടി മെൽറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് മെൽറ്റ് ചെയ്യാം. ഞാൻ ചെറിയൊരു ക്രഞ്ചി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു പരുവത്തിൽ അവിടെ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച പാൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത് ആദ്യം ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ പാലിപ്പോൾ നന്നായി ചൂടായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കൊരു 1 കപ്പ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ചൂടായ മിൽക്കിൽ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഷുഗറൊക്കെ മെൽറ്റായി തന്നെ കിട്ടും. അപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ എന്തെങ്കിലും എസെൻസ് ഫ്ലേവറോ എന്തെങ്കിലും ചേർക്കണമെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ഫ്ലേവറിംഗ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് പാല് നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് ഒരു നന്നായി തീ കുറച്ച് ശേഷം ഒരു 10 മിനിറ്റ് സിമ്മറിലിട്ട് വെക്കാം. ഒരു 10 മിനിറ്റ്സ് സിമ്മറിലിട്ട ശേഷം പാലൊന്ന് ചെറുതായി ഒന്ന് വറ്റിയ ശേഷം നമുക്കിത് മാറ്റി വെക്കാം ഫ്ലെയിം ഓഫ് ചെയ്ത്. ഇനി നമുക്ക് ആ കുക്ക് ചെയ്ത പാലിലേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച സാഗോ സീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് മുഴുവനായി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ച ചൈന ഗ്രാസും കൂടി ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ചൈന ഗ്രാസ് ഇത് ഒന്ന് ചൂടാറിയിട്ടുണ്ട്, എന്നാലും ചൂടുണ്ട് എങ്കിൽ കൂടി ചെറിയ ഒന്നും കൂടി തിക്കായിട്ടുണ്ട്. അപ്പോൾ ഇത് ചൈന ഗ്രാസ് ഒരിക്കലും നന്നായി തണുത്ത ശേഷം ആഡ് ചെയ്യരുത്, കാരണം അത് നന്നായി കട്ടയായി പോകും. അപ്പോൾ അത് നമുക്ക് പുഡിങ് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് ചൂടോടെ തന്നെ നമുക്ക് ചൈന ഗ്രാസ് ഈ പുഡി മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇതാ ചൈന ഗ്രാസ് എല്ലാം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഇനി നമുക്ക് നമ്മുടെ പുഡിംഗ് മിക്സ് ഇവിടെ ഒരു പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിന് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് തന്നെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ചൂടാറിയ ശേഷം മാത്രമേ നമുക്കിത് റെഫ്രിജറേറ്റ് ചെയ്താൽ മതി.
അപ്പോൾ നമ്മളിത് സ്ട്രോബെറി സിറപ്പും നന്നായി ചൂടാറി സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം തിക്കായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുഡിംഗ് സെറ്റായ ശേഷം നമുക്കതിന് മേലെ നമ്മൾ സ്ട്രോബെറി സിറപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ലെയർ ലെയറായിട്ട് കുറച്ച് പുഡിംഗ് മിക്സും പിന്നെ അതും സെറ്റായ ശേഷം ഇതിനിടയിൽ സ്ട്രോബെറി സിറപ്പ് അങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഒന്നാകെ ഇതിന് മുകളിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒഴിച്ചാലും നമുക്ക് ഇടയിൽ ലെയർ സ്ട്രോബെറി ഫ്ലേവർ വരുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ കഴിക്കാനും ഇത് നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതെല്ലാ ഭാഗത്തേക്കും നന്നായൊന്ന് സ്പ്രെഡ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് തണുപ്പിക്കാൻ വെക്കാം. ഒരു 1 hour ഇതൊന്ന് തണുപ്പിച്ചെടുക്കണം. അതിനുശേഷം കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് 1 hour തണുപ്പിച്ച ശേഷം നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സെഗോ സീഡ്സ് എല്ലാം മുകളിൽ തന്നെ ഇങ്ങനെ സെറ്റായി കിടക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ. അസ്സലാമു അലൈക്കും.